ആദ്യം ക്യാൻസർ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പകുതി സമാധാനം, നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ഒരു ജലദോഷവും പനിയും അങ്ങനെ ചികിത്സിക്കുന്ന പോലത്തെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമുക്ക് വെറും ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹലോ എവരിവൺ, ഐ'm ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ വരൻ ഹോസ്പിറ്റൽ, പാലാ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചില ആളുകൾ വന്നിച്ച് പറയാറുണ്ട്, ഡോക്ടർ എൻ്റെ വയറ്റിലെ പ്രശ്നം തുടങ്ങിയിട്ട് ഒത്തിരി കൊല്ലമായി, എനിക്ക് നെഞ്ചരിച്ചിലായിട്ടും വയറ്റിലെ വെള്ളം കുടിച്ചാലും എനിക്ക് എരിച്ചിലാണ്, വേദനയാണ്, വയറ്റിനകത്തുള്ളിൽ എന്തൊക്കെയോ ഗ്യാസ് കൂടുന്ന പോലെയും മോഷണൊന്നും ക്ലിയർ ആകുന്നില്ല, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് വല്ല ക്യാൻസർ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന രീതി പറയുന്നവരുണ്ട്. അപ്പോൾ ഈ പക്ഷേ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ് ഡോക്ടറെ, കാരണം കുറേ കൊല്ലങ്ങളായിട്ട് ഇതുള്ളത് കൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ വരുന്നത് ക്യാൻസർ ആണോ 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 എന്നൊരു സംശയമാണ്. അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ ഒക്കെ ഇട്ട് നോക്കാൻ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ട് അവന് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്കത് വീണ്ടും പേടിയാകുന്നുണ്ട്. എനിക്ക് എൻഡോസ്കോപ്പി ഒന്നും ചെയ്യണ്ട, എനിക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വല്ലതും ചെയ്യാനുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ടെസ്റ്റാണ് നമ്മളെന്ന് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ശരിയാണ്, രാത്രി കടന്നിട്ട് ഉറക്കം വരുന്നില്ല, ദൈവമേ എനിക്ക് കുറേ നാളുകളായാലും ഈ വയറ്റിലെ പ്രശ്നം തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് വല്ല ക്യാൻസർ ആണോ എന്ന് ഓർക്കുന്ന രീതിയിലുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് എന്താ, എന്നാൽ പിന്നെ ആദ്യം ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിട്ട് മതി ബാക്കി കാര്യം എന്നാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. അതിന് നമുക്ക് സിമ്പിളായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലായി. ഇപ്പം നമുക്ക് കുടൽ, വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് CEA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ CEA ടെസ്റ്റ് നമ്മൾ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ വേരിയേഷൻസ് കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്, അതിപ്പോൾ നല്ല കൂടുതലാണ്, എബോവ് 8-10 അതിൻ്റെ മുകളിലേക്കാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും CEA കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെയുള്ളവർ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ സ്റ്റൂൾ എക്സാമിനേഷൻസ് ചെയ്യാൻ പറ്റും, കാൽ പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് ഇൻ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ ഉണ്ടോ, അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ വൻകുടലോ ചെറുകടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഈ H. pylori ഇൻഫെക്ഷൻ എന്ന് പറയുന്ന H. pylori IgG H. pylori എന്ന് പറയുന്നൊരു ബാഡ് ബാക്ടീരിയ ആണ്. ഈ ബാഡ് ബാക്ടീരിയാസ് നമ്മുടെ ആമാശയത്തിൽ കുറേ നാളുകളായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ H. pylori ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് IgG ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് സംശയമാണ്, ഇനി എൻ്റെ ശരീരത്തിൽ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എൻ്റെ വയറിൻ്റെ പ്രശ്നം മാറുന്നില്ലല്ലോ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു ലാബിലേക്ക് പോകാൻ എനിക്ക് H. pylori ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് IgG IgM എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ രണ്ടും ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ IgG ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ടെസ്റ്റ്. അപ്പം ഈ IgG അളവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ക്ലിയർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ, ആ അളവ് കൂടുതൽ നാളെ പോയി കഴിഞ്ഞാൽ അത് സ്റ്റൊമക് അൾസറുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റൊമക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് സാധ്യതകൾ മുന്നോട്ട് വരാറുണ്ട്. ഉടനെ H. pylori ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ എന്നല്ല, അത് അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആശുപത്രി പോയി ക്യൂ നിന്ന് ഇനി ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പേടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നേരെ പോവുക, ഒരു ലാബിൽ പോവുക, എനിക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഡോക്ടറെ അടുത്ത് കണ്ടാൽ മതി, ഡോക്ടർ എൻ്റെ ഈ ടെസ്റ്റിന് ഇങ്ങനെ വേരിയേഷൻ ഉണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. പിന്നെ നമ്മൾ കീമോ ആയിട്ടും റേഡിയേഷൻ ആയിട്ടും ഓരോ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ വളരെ സർവേ സാധാരണമായിട്ട് ഇപ്പോൾ ഒരു ജലദോഷവും പനിയും അങ്ങനെ ചികിത്സിക്കുന്ന പോലത്തെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ട് അത് ക്ലിയർ ആകുന്ന രീതിയിലേക്ക് വരും. അതേപോലെ നമുക്കിപ്പോൾ ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ ഉണ്ട്, നമുക്കൊരു സംശയമാണ്, എനിക്ക് കുറേ നാളുകളായിട്ടുള്ള സംശയമാണ്, എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് പനി വരുന്നു, ഇടയ്ക്കിടയ്ക്ക്
ലൂസ് മോഷൻ ഉണ്ടാകുന്നു, ശരീരമെല്ലാം മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുക, അതിനകത്ത് നമ്മുടെ പ്ലേറ്റ്ലൈറ്റിൻ്റെ ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കുക, ഡബ്ല്യു ബി സിസ് ലെവൽ ഒരു നല്ല അളവിൽ, ഇപ്പം സാധാരണ ഒരു 10,000 to 15,000 വരെ ഓക്കെ നോർമലാണ്, ചിലപ്പോൾ അത് 25,000 to 50,000 to 100,000 എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ലുക്യൂമിയ റിലേറ്റഡ് ബ്ലഡ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്, സാധ്യതയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മളൊരു ഒരു ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. നമുക്ക് അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നോർമലായിട്ട് വരുന്ന ബ്ലഡ് റൂട്ടീൻ ടെസ്റ്റ് ഡിഫറൻഷ്യൽ കൗണ്ട് ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് ന്യൂട്രോഫിൽസ് എത്ര, ഇലക്ട്രോ ഇത് മോണോസൈറ്റ് എത്ര, ലിംഫോസൈറ്റ് എത്ര, അതേപോലെ നമുക്കത് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡബ്ല്യു സിസ് നമുക്ക് അളവ് കിട്ടും, ഏത് അളവിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ ഇപ്പം പുരുഷന്മാർക്ക് സംശയമാണ്, അപ്പം പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വരുന്നു, പ്രോസ്റ്റേറ്റൈറ്റിസ് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഏരിയയിൽ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്ത് ഹെവിനെസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഉദാഹരണ രീതിയിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ PSA എന്നുള്ള ടെസ്റ്റാണ് ചെയ്യേണ്ടത്. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നാണ് അതിന് പറയുന്നത്. ഈ PSA ടെസ്റ്റിനകത്ത് നമുക്ക് ചില ലാബ് ടെസ്റ്റുകളിൽ 3 നോർമൽ റേഞ്ച്, ചിലടത്ത് 5 ആണ്. എന്തായാലും നമുക്കൊരു 8-10 ഒക്കെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സംശയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നോർമൽ റേഞ്ചിൽ നിന്ന് ചെറിയ അളവിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഫിസിഷ്യനെ കാണുമോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ കാണുമോ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരും. പക്ഷേ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്യാൻസറസ് ആയി മാറാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രോപ്പർ മെഡിസിൻസ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് ഒപ്പീനിയൻ എടുക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറസ് കണ്ടീഷനാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ മാമോഗ്രാം ചെയ്യുമ്പോൾ ഒരു തടിപ്പുണ്ട്, അപ്പോൾ അതിനകത്ത് FNAC എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്, അതേപോലെ CA15 അല്ലെന്നുണ്ടെങ്കിൽ CA27 ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യതകൾ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കതിനകത്ത് അറിയാൻ സാധിക്കും. അപ്പം CA15 അല്ലെങ്കിൽ CA27 എന്നൊക്കെ പറയുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. അതേപോലെ നമ്മൾ ഈ കൊളോൺ ക്യാൻസർ പോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ വരുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പം CA19 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിലും ഈ വയറിൻ്റെ ഇൻ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഇന്നത്തെ വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ പാൻക്രിയാറ്റിക് ക്യാൻസർ, അതായത് പാൻക്രിയാറ്റൈറ്റിസ് പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻസ്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഫാറ്റി ഇൻഫിൽട്രേഷൻ പാൻക്രിയാസിൻ്റെ ഇതിൽ കൂടുന്നത്, അല്ലെങ്കിൽ ഹെവി മെറ്റൽ പോയ്സണിങ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഈ പാൻക്രിയാസിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പാൻക്രിയാസിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ CA19/9 ആണ് അതിന് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നത് വളരെ നല്ലതാണ്. അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് ക്ലിയറാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതേപോലെ തന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒവേരിയൻ സിസ്റ്റുകളുണ്ട്, അതേപോലെ സിംപിൾ സിസ്റ്റുകളുണ്ട്, ഹെമറേജിക് സിസ്റ്റുകളുണ്ട്, അതേപോലെ എഡ്നെക്സ എന്ന് പറയുന്നത് യുട്രസ് ഓവറി ഏരിയയുടെ ഭാഗത്ത് വരുന്ന എഡ്നെക്സൽ സിസ്റ്റുകളുണ്ട്. ഈ സിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ CA125 എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഐഡിയ കിട്ടും ഇത് ക്യാൻസർ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് എല്ലാം നമ്മൾ ഈ രീതി നോക്കട്ടെ. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് സാധാ ലാബുകളിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അവിടെ ചെന്നേച്ച് എനിക്ക് എഡ്നെക്സ ഏരിയയിൽ, ഇപ്പം നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് വായിച്ച് നോക്കുമ്പോൾ അവിടെ ഓവേരിയൻ സിസ്റ്റം ഉണ്ടോ, ഓക്കെ PCOD എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ സിമ്പിൾ സിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള സിസ്റ്റ്, ഹെമറേജിക് ആയിട്ടുള്ള സിസ്റ്റ്, എഡ്നെക്സ എന്ന് പറഞ്ഞ ഏരിയയിലുള്ള സിസ്റ്റ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ CA125 എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ HCG എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇതും യുട്രസ് ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ ഈ HCG എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ
ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വരുമ്പോൾ നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്രോപ്പറായിട്ടാണോ ലിവർ ഫംഗ്ഷനിങ് ആകുന്നത്, അല്ലെങ്കിൽ ഡയറ്ററി ചേഞ്ചസ് വരാനുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ലിവറിന് എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടും. അപ്പോൾ ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടിച്ചു കഴിഞ്ഞ് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എപ്പോഴും നമ്മൾ ഇ എസ് ആർ ലെവൽ കൂടുന്നതനുസരിച്ച്, ഇപ്പം നമ്മളൊരു ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ ഇ എസ് ആർ ആണ് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ടെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇ എസ് ആർ ടെസ്റ്റ് ചെയ്താൽ ക്യാൻസറസ് കുറഞ്ഞു വരുന്നുണ്ടോ, കൺട്രോൾഡ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളത് ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഇതും ഒരു യൂട്രസ് ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെന്നുണ്ടെങ്കിൽ എംബ്രോണിക് സ്റ്റേജുകളിൽ നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ഇതിലേക്ക് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടെസ്റ്റുകളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. അല്ലാതെ നമ്മൾ എനിക്ക് ആ പ്രശ്നമുണ്ടോ, ഇനി അതിൻ്റെ ക്യാൻസറാണോ ഇതിൻ്റെ ക്യാൻസറാണോ എന്ന് ഓർത്തുകൊണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ചില ക്യാൻസർ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമുക്ക് വെറും ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നേച്ച് പറയണം എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം ക്യാൻസർ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പകുതി സമാധാനമായി നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് അതാണോ ഇതാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ടെസ്റ്റുകളുണ്ട്, അത് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലാതെ നിസ്സാരമായിട്ട് ശരിയാക്കി എടുക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പണ്ട് ക്യാൻസർ വന്നാൽ തീർന്നു, ജീവിതം കഴിഞ്ഞു എന്ന രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ അങ്ങനെയല്ല. ചില കഠിനമായ കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്, കീമോ ആയിട്ടോ റേഡിയേഷൻ ആയിട്ടോ അങ്ങനെയൊക്കെ പല രീതിയിൽ വരാറുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിൽ ഇതൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് നിസ്സാരമായിട്ട് അതിന് പ്രിക്കോഷൻ എടുത്ത് അപ്പം നമുക്ക് ശരിയാണ് സി ഇ എ അതായത് കൊളോൺ ക്യാൻസറിന് സാധ്യതകളുണ്ട് എന്നൊരു ഇത് എന്നുമ്പോഴത്തേനും അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും മെഡിസിൻസും മെഡിക്കേഷൻസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ അളവിലേക്ക് പോകത്തില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം, ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റം വരുത്തണം. മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ ക്യാൻസറായിട്ടുള്ള കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നേരത്തെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ലിവർ ഫംഗ്ഷനകത്ത് വേരിയേഷൻസ് വരുന്നുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടോ, എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ടെസ്റ്റ് നോക്കിയാൽ നമുക്ക് നേരത്തെ ഈ ക്യാൻസറിൻ്റെ സാധ്യതകൾ വരെ നമുക്ക് കണ്ടുപിടിച്ച് നേരത്തെ നമുക്ക് ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുത്തിയാൽ നല്ല മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ക്യാൻസർ വരുമോ ഇനി വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒവേരിയൻ ക്യാൻസർ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനിയും അച്ഛനോ അമ്മയ്ക്കോ ഏതെങ്കിലും രീതിയിലുള്ള പെർട്ടിക്കുലർ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ എല്ലാവർക്കും വരത്തൊന്നുമില്ല, വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ആ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്താൽ അതിന് ക്ലിയറായി വരും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിക്കോഷനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം, പ്രിവെൻഷനാണ് ആവശ്യം. അല്ലാതെ വന്നു കഴിഞ്ഞു വെച്ച് അയ്യോ എന്ന് പറഞ്ഞു വെച്ച് അതിനെ നമുക്ക് ചികിത്സ പോലും ഏക്കത്തില്ല. നമ്മുടെ മാനസികമായിട്ട് നമ്മൾ വല്ലാതെ തളർന്നു കഴിഞ്ഞാൽ ശരീരം പോലും അതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസും ട്രീറ്റ്മെൻറ്റും വിദഗ്ധരായ ഡോക്ടർമാരുടെ അടുത്ത് സജഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.